திருவாம் திரா திருவாம் திரா തൃ എന്നുള്ള സംസ്കൃതത്തിൻ്റെ വാക്ക് മലയാളീകരിക്കുമ്പോഴാണ് നമ്മൾ തിരു എന്ന് പറയുന്നത്. അനന്തപുരം, അതാണ് തിരുവനന്തപുരം എന്നായി മാറിയിരിക്കുന്നത്. കാർത്തിക നാളിനെ കുറിച്ച് നമുക്കറിയാം, 27 നക്ഷത്രങ്ങളിലെ അല്ലെങ്കിൽ നാളുകളിൽ മൂന്നാമത്തെ നാളാണ്. പക്ഷെ ഓരോ നാളിനും അതിൻ്റെതായ പ്രത്യേകതകളും ആ നാളുകളുടെ മുഹൂർത്തങ്ങൾക്ക് വിശേഷമായിട്ടുള്ള പ്രത്യേകതകളും. പെട്ടെന്ന് നമ്മൾ സാമാന്യമായിട്ട് നാളുകളുടെ പ്രത്യേകതകളാണ് ചോദിക്കുക. ജ്യോതിഷമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാവും. അല്ലാത്തവർക്കും എന്താ നാള് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നാള് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, അതിൻ്റെ തിഥിയും പക്വവും മുഹൂർത്തവും തുടങ്ങിയിട്ട് പഞ്ചാംഗത്തെ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ നാളിൻ്റെയും ഫലങ്ങളെ അറിയേണ്ടത്. ഈ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും വേദത്തിൻ്റെ കണ്ണെന്നും വേദത്തിൻ്റെ ശിരസെന്നും ഒക്കെ പറയുന്ന ജ്യോതിഷത്തിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വരാഹമിഹിരൻ എന്ന് പറയുന്ന ആചാര്യനാണ്. വരാഹമിഹിരൻ്റെ വളരെ വിശിഷ്ടമായ ഗ്രന്ഥമാണ് ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് തന്നെ ഇന്നും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബൃഹത് സംഹിതയും അതേപോലെ ജാതകാദേശം, ഹോര, പ്രശ്നമാർഗം, ഇങ്ങനെയുള്ള മൂന്ന് നാല് കൃതികൾ ജ്യോതിഷ പണ്ഡിതന്മാർ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഈ ഹോരയും പ്രശ്നമാർഗവും ജാതകാദേശവും ഉൾക്കൊള്ളുന്നതും അതിലുപരിയായിട്ട് സാമുദ്രിക ലക്ഷണവും അതുപോലെയുള്ള ലക്ഷണശാസ്ത്രങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഗ്രന്ഥമാണ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ബൃഹത് സംഹിത. പ്രത്യേകിച്ച് ആ ബൃഹത് സംഹിതയും ഈ ജാതകാദേശവും ഒക്കെ വന്നിട്ടുള്ളത് വേദങ്ങളിൽ നിന്നാണ്. നാല് വേദങ്ങളെ നമുക്കറിയാം. ആ വേദങ്ങളും ഉപനിഷത്തുകളും അത് ലളിതമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെയാണ് ഭാരതീയരുടെ അടിസ്ഥാന ഗ്രന്ഥം. ഒരുപക്ഷെ ഭാരതീയരോട്, ഇന്ന് നമ്മുടെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവരോട് നിങ്ങളുടെ മതഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ പല പേരും പറഞ്ഞു വന്നിരിക്കും. ഒരു സ്ഥലത്ത് കുട്ടികളെല്ലാം ഒരു അഞ്ചാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 5-10 കുട്ടികൾ പലതും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ചോദ്യോത്തരം കളിക്കാം, ക്വിസ് കോമ്പറ്റീഷൻ, പല ചോദ്യങ്ങളും ചോദിക്കാം. അങ്ങനെ രണ്ട് ബാച്ചാക്കി ഇവരുടെ തമാശയ്ക്ക് ഒരു കുടുംബം കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾ തമ്മാമിൽ ചോദിക്കുക, ഞാനും ചോദിക്കാം, അങ്ങനെ ഇടയ്ക്ക് ഓരോ ചോദ്യം ഞാൻ ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ഇതേപോലെ തന്നെ, ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഏതാണ്? അപ്പൊ ഒരാൾ പറഞ്ഞു പൂമ്പാറ്റ. വഴിയൊരു പുസ്തകം ഉണ്ടല്ലോ, കഥ വായിക്കുന്നത്. അപ്പൊ ഞാൻ, എനിക്ക് ചിരി വന്നില്ല. കാര്യം ഇയാളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു, അതിൻ്റെ അകത്താണ് ഹനുമാന്റെയും ശ്രീരാമൻ്റെയും ഒക്കെ കഥ വരുന്നത്. ഹനുമാനും ശ്രീരാമനൊക്കെ നമ്മളുടെ ആരാധ്യ ദേവതകളും പുരുഷന്മാരൊക്കെ ആണെന്നുള്ളത് അറിയാം. 8-ാം ക്ലാസ്സിലായിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കോടീശ്വരനിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഗരുഡന്റെ സഹോദരനാണ്, ഹിന്ദു പുരാണമനുസരിച്ച് ഗരുഡന്റെ സഹോദരനാണ്, ജീമൂതവാഹനന്റെ പേരാണ് അദ്ദേഹം ചോദ്യം ചോദിച്ച കേട്ടയാള് ലോക്ക് ചെയ്തത്.
അതുകൊണ്ട് 320,000 കൊണ്ട് അയാൾ തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ മറ്റ് മതങ്ങളിലുള്ള ആളുകളോടൊന്ന് ചോദിച്ചാൽ അവർക്ക് ബൈബിളും ഖുർആനും ഒക്കെ നന്നായിട്ടറിയാം. ഇന്നൊരു തരത്തിൽ ദേവീ കടാക്ഷം എന്നാണ് ഞാൻ വസന്തേട്ടനോടും ബിജുവിനോടും പറഞ്ഞ് ഇവിടെ എത്താൻ പറ്റിയത്. കാര്യം ഇന്ന് ഞാൻ പരിപാടിയൊന്നും ഏറ്റെടുത്തിരുന്നില്ല. ഇവിടെ വരേണ്ടിയിരുന്നത് മറ്റൊരാളായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് കുടുംബത്തിലൊരു വിഷയം വന്നതുകൊണ്ട് അപ്പൊ ബിജു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ഈ ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ അമൃത ചാനൽ, അതിൽ പങ്കെടുക്കാൻ കുറച്ച് കുട്ടികളെ കൊണ്ട് പോയത്. അവിടെയും നമുക്ക് മനസ്സിലാവുന്ന ഞാനത് പറയാൻ കാരണം പല ചോദ്യങ്ങളും പല കളികളുമായിട്ടുള്ള പരിപാടിയാണ്. പകിട കളി എന്ന് പറഞ്ഞിട്ടൊരു ക്വിസ് പ്രോഗ്രാമുണ്ട്, പിന്നെ ഡിബേറ്റായിട്ട് നടക്കുന്നുണ്ട്, ചർച്ചയായിട്ട് സംവാദം. അവിടെയൊക്കെ കുട്ടികൾ പരുകി പോവുകയാണ്, നമ്മുടെ കുട്ടികൾ. ഭഗവത്ഗീതയും മഹാഭാരതമാണ് ശ്രേഷ്ഠ ഭാരതം സീസൺ 2-ൽ പല കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഇന്നലെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ അവിടെ നിന്ന് പോന്നു. അപ്പൊ ഈ തിരുവനന്തപുരം റൂട്ടിൽ നമ്മുടെ ട്രെയിനൊക്കെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ 1:30 എത്തേണ്ടുന്ന ജനശതാബ്ദി 3:30 എത്തിയത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഏറ്റെടുത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇവിടെ പൂതക്കണ്ടിയുടെ ബോർഡ് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്യും, ഇന്നിവിടെ എത്തുമെന്ന് ഞാനല്ല തീരുമാനിച്ചത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം, എന്തിനാണ് നമ്മൾ കാർത്തിക ഉത്സവം ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ജ്യോതിഷത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്, നാളുകളെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്. ഒരു സംശയവും വേണ്ട നമുക്ക്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശാസ്ത്രീയമാണ്. പലപ്പോഴും നമ്മളെ കളിയാക്കിയവരും ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെ പല കാലങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഇന്ന് വിശ്വാസങ്ങളിലേക്കും ആരാധനകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ആരാധനകളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അന്ധമാണെന്നും മ്ലേച്ഛമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഒടുവിൽ കാലത്ത് അതൊക്കെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് മഹാഗ്രന്ഥങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുന്നത് വിദേശികളാണ്. ഇപ്പൊ യോഗാചാര്യൻ പതഞ്ജലി മഹർഷി ആ യോഗയുടെ തത്വം എടുത്തിരിക്കുന്നത് വേദത്തിൽ നിന്നാണ്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് തുടങ്ങുന്ന പതഞ്ജലിയുടെ പതഞ്ജല സൂത്രം ആ മനോവൃത്തികളെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് അഷ്ടാംഗ മാർഗത്തെ അവതരിപ്പിക്കുന്നു. ആ അഷ്ടാംഗ മാർഗങ്ങളിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അഹിംസ, സത്യമസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒന്നിനെയും ഹിംസിക്കാതെ ഇരിക്കുക, സത്യം മാത്രം ചിന്തിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഒന്നും മോഷ്ടിക്കാതെ ഇരിക്കുക, നമ്മുടേതല്ലാത്തത് സ്വീകരിക്കാതെ ഇരിക്കുക, നമ്മുടെ അധ്വാനിക്കാതെ, നമ്മുടെ കർമ്മം കൊണ്ട് നേടാത്തത് സ്വീകരിക്കാതെ, പിന്നെ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളും അതേപോലെ അടുത്ത 4 കാര്യങ്ങളും ശൗചവും ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങളും ഉൾപ്പെടെ 6 ഘട്ടങ്ങളായിട്ട് യോഗയെ കുറിച്ച് പറയുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിന് അടക്കവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് കാർത്തികയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, കാർത്തിക കനൽക്കട്ട പോലെയാണ്, തീക്കട്ട പോലെയാണ് എന്ന് പറയാറ്. മലയാളത്തിന് ഒരു ലളിതമായ ചൊല്ലാണ്,
പക്ഷെ തൃക്കാർത്തിക നാളം എന്ന് പറയുന്നത് ശരിക്കും അത്രയും ശക്തിയുള്ളതാണ്, മനസ്സുകൊണ്ട് ശക്തിയുള്ളതാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കാർത്തിക നാളിലുള്ളവരുണ്ടെങ്കിൽ ദേവി ഉപാസന നടത്തുന്നത് നല്ലതാണ്. ഈ കാർത്തികയുടെ വിളക്കിൻ്റെ ശക്തി തന്നെ അതാണ് ദ്യോതിപ്പിക്കുന്നത്. ദേവിയുടെ നാളായിട്ട് വരുന്ന കാർത്തിക, പ്രത്യേകിച്ച് ഈ മണ്ഡലമാസത്തിൽ വളരെ പ്രാധാന്യമുള്ള കാർത്തികയാണ്. തൃക്കാർത്തിക നാൾ വരുന്നത് തന്നെയാണ്. ഈ വർഷം ചൊവ്വ ദിവസമാണ് വന്നിരിക്കുന്നത്. ഈ ചൊവ്വ ദിവസം പ്രത്യേകിച്ച് ദേവിയുമായിട്ട് ബന്ധമുണ്ട്. ചൊവ്വ ചൊവ്വയും ചന്ദ്രനും ഭൂമിയും വളരെ ബന്ധമുള്ള ഗ്രഹങ്ങളും ഗോളങ്ങളും ഒക്കെയാണ്. ജ്യോതിഷവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ജ്യോതിഷശാസ്ത്രം. ജ്യോതിശാസ്ത്രവുമായിട്ടും ബന്ധമുള്ളതാണ് ചന്ദ്രൻ എന്ന് പറയുന്നതിനെ. ജ്യോതിഷവും മറ്റും പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കാലയാണ്. നമ്മുടെ മനസ്സാണ് ചന്ദ്രൻ. ബുദ്ധി ബുധനാണ്, സൂര്യനും ബുധനും കൂടി ചേർന്നതാണ് ബുദ്ധി. അപ്പൊ മനസ്സിന്റെ പ്രത്യേകമായിട്ടുള്ള കഴിവാണ് ബുദ്ധി. പക്ഷെ മനസ്സ് സ്വസ്ഥമായിട്ടില്ലെങ്കിൽ ബുദ്ധി നിലനിൽക്കില്ല. അപ്പൊ ചന്ദ്രനെ നിരക്കി നിർത്തണം. ചന്ദ്രന്റെ ദോഷങ്ങളുള്ള ആളുകൾക്ക് ദേവി പൂജ നല്ലതാണ്. ദേവിയെ കുറിച്ച് പറയുന്നതിന് പ്രത്യേകിച്ച് കാർത്തിക നാളിൽ ജനിച്ച കൃത്തികമാരുടെ പൂജകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ ഈ കാർത്തിക ദിനത്തിലാണ് കൃത്തികമാർ എന്ന് പറയുന്ന അമ്മമാരെടുത്ത് വളർത്തിയതെന്നാണ് കഥ. അതേ നമ്മൾ വായിക്കണം. അപ്പൊ ആ ദേവിയുടെ മനസ്സ്, ഈ കാർത്തികയിലെ ദേവിയുടെ മനസ്സ് തൃത്വമുള്ളതാണ്. അതായത് സത്വഗുണവും രജോഗുണവും തമോ ഗുണവും അടങ്ങുന്നതും അതേപോലെ തന്നെ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും കാളിയുടെയും ശക്തിയുള്ളതാണ്. ഇന്ന് ശരിക്ക് ഒരു നേരത്തെ അരിയാഹാരം കഴിച്ചിട്ട് ഒരു നേരം പൂർണ്ണമായിട്ടുള്ള വ്രതമല്ല കാർത്തിക വ്രതം, ഒരു നേരത്തെ അരിയാഹാരം കഴിക്കാം. എന്നിട്ട് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപായിരുന്നല്ലോ ഏകാദശി വന്നിരുന്നത്. അപ്പൊ ഏകാദശിക്കാണെങ്കിൽ പൂർണ്ണമായിട്ട് 24 മണിക്കൂർ വ്രതം തന്നെയാണ്. ഗുരുവായൂർ ഏകാദശിയൊക്കെയാണ്. പക്ഷെ നമ്മളിൽ നിന്ന് ഇതൊക്കെ അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഇത് എങ്ങനെ വ്രതം സ്വീകരിക്കണം എന്ന് പോലും അറിയാത്ത ഒരു തലമുറ നമുക്കിടയിലുണ്ട്. ഇതിനകത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് യുക്തിപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പരീക്ഷണം നടത്തി നോക്കണം. എന്നിട്ടേ പറയാവോ ശരിയാണോ അല്ലയോ എന്ന്. പറയാൻ കാരണം ഇന്ന് പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സയൻസിൽ പെടുന്നതാണ് സൈക്കോളജി എന്ന് ശാസ്ത്രം. ഈ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിയിൽ മാനസിക സമ്മർദ്ദങ്ങളെ ഒതുക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം മെഡിറ്റേഷനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൗൺസിലർമാരുടെ അടുത്ത്, സൈക്കോതെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ആന്തോളനം വന്നിരിക്കുന്ന ഓളം എന്ന് പറയില്ല നമ്മുടെ മനസ്സിന്, അവനെന്തോ ഒരു ഓളം വന്നിരിക്കുന്നു. അങ്ങനെ ഓളം വന്നിരിക്കുന്ന മനസ്സിനെ ചിട്ടപ്പെടുത്താൻ മെഡിറ്റേഷനാണ് കൊടുക്കാറുള്ളത്. അവയർനെസ് ഈക്വലൻസി ടെക്നിക് എന്ന് പറഞ്ഞിട്ട് AET എന്നുള്ളൊരു ധ്യാനം സൈക്കോളജി അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രാഗ്രൂപം യുഗസഹസ്രങ്ങൾക്ക് മുൻപ് ഭാരതത്തിലുള്ളതാണ് ദേവി ഉപാസന. ദേവി ഉപാസന ഉള്ള ഒരാളെ കണ്ടാൽ തിരിച്ചറിയുന്ന പറയും. ദേവി ഉപാസന ഉള്ള ഒരാൾക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിപ്പോഴെന്നാണ് പറയുക. അയാൾ തന്നെ ചിന്തിക്കേണ്ടതാണോ പറയുന്നത്. ദേവി മഹാത്മ്യം വായിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നു. അർഗസ്തോത്ര ഭാഗത്തൊക്കെ പറയുന്നത് മാറമ്മയും അത് കൈഢവമേയും മഹിഷ പ്രാണാപഹാര ഉദ്യമേയും
പറ്റുന്നതാണ് സരസ്വതിയുടെ രൂപവും ഭാവവും സ്വഭാവവും. സരസ്വതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഒരു ചൈതന്യമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് വേറെയും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചൈതന്യമാണ്. രാമനും രാവണനും നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ചിന്തനന്മാരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചില ആളുകൾ കാണുമ്പോൾ രാവണന്മാരായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഈശ്വരീയതയെ മുഴുവൻ തകരാറിലാക്കുന്ന, തകിടം മറിക്കുന്ന, നശിപ്പിക്കുന്ന ആളുകളെയാണ് രാവണന്മാരെന്ന് പറയുന്നത്. മരിച്ച് ധ്യാനവും ജപവുമായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് രാമന്മാരെന്ന് വിളിക്കുന്നത്. ഭാരതത്തിലുള്ള സന്യാസിമാരെ കുറിച്ച് പഠിച്ചാൽ ഒരു സന്യാസിയും മറ്റുള്ളവരുടെ നിന്ന് പിടിച്ചടക്കാൻ പോയിട്ടില്ല. പക്ഷെ എപ്പോഴാണോ രാവണന്മാരുണ്ടായിട്ടുള്ളത്, എപ്പോഴാണോ ദുഷ്ടന്മാരുണ്ടായിട്ടുള്ളത്, രാക്ഷസന്മാരുണ്ടായിട്ടുള്ളത്, അവരെ തകർക്കാൻ ഹദീജി മഹർഷിയെ പോലെയുള്ള ആളുകൾ പോലും തന്റെ വാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രന് വജ്രായുധം ഉണ്ടാക്കാൻ ഹദീജിയാണ് വാരിയിൽ കൊടുത്തതെന്നാണ്. അതിന്റെ അർത്ഥം സന്യാസി എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു ഗുഹയിൽ അങ്ങനെ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് കുലിക്കൂടിയിരുന്നിട്ട് ജപിക്കുക മാത്രമല്ല, അധർമ്മം ഈ നാട്ടിൽ ഇല്ലാതാവാൻ എന്ത് ചെയ്യണം അത് മുഴുവൻ ചെയ്യുന്നതാണ്, സ്വന്തം വാരിയൽ ഊരിക്കൊടുക്കുന്നതാണ്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്, ത്യാഗം എന്ന് പറഞ്ഞാൽ അതാണ്, ജപം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾ ജപിക്കുന്നത് കേവലം നമ്മുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മൾ നന്നാവും, നമ്മുടെ വീട് നന്നാവും, നമ്മുടെ വീട് നന്നാവും, കുടുംബം നന്നാവും, കുടുംബം നന്നാവും, നാട് നന്നാവും, നാട് നന്നായ രാഷ്ട്രം നന്നാവും. അപ്പൊ ഇന്ന് വളരെ അത്യാവശ്യം നമുക്ക് വേണ്ടത് അവനവന്റെ വ്യക്തി തലത്തിലുള്ള മാറ്റമാണ്. എന്തിനാണ് വ്രതങ്ങളിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത്? വ്യക്തിയിലുള്ള പോരായ്മകൾ പരിഹരിക്കാനാണ്. പ്രത്യേകിച്ച് കേരളത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണ് അല്ലേ? പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തമാശയ്ക്ക് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ബി എസ് സി ടെസ്റ്റിന് പോകാറുണ്ട്. ബി എസ് സി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാവരും പോകും, മാസത്തിലും പോകും. കാണുമ്പോൾ ചോദിക്കും പിന്നെ എങ്ങനെയുണ്ട് ഭാഷയൊക്കെ.